ഗ്രഹിക്കാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ വന്നതെന്ന് ഇപ്പോ എനിക്ക് മനസ്സിലായി. അമ്മ എന്നോട് ക്ഷമിക്കണം, എന്റെ ഉള്ളിലെ മോഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയതെന്ന് പറയും. അപ്പൊ അമ്മ കിളി പറയും, എനിക്ക് മനസ്സിലായ കുഞ്ഞെ, പക്ഷെ അമ്മച്ചി പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്ക് നിന്റെ തെറ്റ് ബോധ്യമായല്ലോ. ഇനി അമ്മ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. കഥയിഷ്ടായോ എല്ലാവർക്കും? നമ്മുടെ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തില് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് നമ്മുടെ ഈ 10 കൽപ്പനകൾ അല്ലേ. നമ്മുടെ ഈ 10 കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നിയമം പോലെയല്ല, ദൈവത്തിന്റെ നിയമം മനുഷ്യന്റെ നിയമങ്ങൾ പോലെയല്ല. നമുക്ക് ഒരിക്കലും അത് മാറ്റി എഴുതാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മള് ദൈവത്തിന്റെ കൽപ്പനകള് പാലിച്ചും അനുസരിച്ചൊക്കെ നല്ല മക്കളായിട്ട് ജീവിക്കണം. ഇനി നമുക്ക് ഏതൊക്കെ കൽപ്പനകളാണ് ദൈവം മോശ വഴി കൈമാറിയെന്ന് നമുക്ക് അറിയണ്ടേ? ടീച്ചർ പറഞ്ഞു തരാം. ഒന്നാമത്തെ കൽപ്പന എന്താണ്? നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. പിന്നെ രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിന്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. പിന്നെ മൂന്നാമത്തെ കൽപ്പന ഏതാ? കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. നമുക്കറിയാല്ലേ, ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയത് 6 ദിവസം കൊണ്ടാണ് അല്ലെ. അങ്ങനെ 7-ാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു അല്ലെ. അപ്പൊ ദൈവം വിശ്രമിച്ച ആ ദിവസമാണ് നമ്മള് കർത്താവിന്റെ ദിവസമായിട്ട് കരുതുന്നത് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാവരും ഞായറാഴ്ചകളിലൊക്കെ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്നത്. മനസ്സിലായോ? 4-ാമത്തെ കൽപ്പന എന്താ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. നമ്മള് മാതാപിതാക്കളും മുതിർന്നവരും ഒക്കെ പറയുന്നത് നമ്മള് അനുസരിക്കണം, അവരെ നമ്മള് വേണ്ട വിധത്തില് ബഹുമാനിക്കണം കേട്ടോ. ഇനി 5-ാമത്തെ പ്രമാണം എന്താണ്? 5-ാമത്തെ പ്രമാണം കൊല്ലരുത്. പിന്നെ 6-ാമത്തെ പ്രമാണം എന്താണ്? വ്യഭിചാരം ചെയ്യരുത്. നമ്മൾ ചീത്തയായിട്ടുള്ള ഒരു ചിന്തയോ വിചാരമോ ഒന്നും നമ്മുടെ മനസ്സിൽ ഒരിക്കലും കടന്നു വരരുത്. ഇനി 7 എന്താ? മോഷ്ടിക്കരുത്. എന്ന് വെച്ചാൽ ഇപ്പോ നിങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ ചിലപ്പോ നമ്മുടെ അമ്മച്ചി കാണാണ്ടൊക്കെ പഞ്ചസാര ഇങ്ങനെ ഒത്തിരി പഞ്ചസാരൊക്കെ ചിലപ്പോൾ എടുത്ത് തന്നിട്ടുണ്ടാവും അല്ലേ. എന്നിട്ട് അമ്മ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാം കാണുന്നുണ്ട്, ദൈവത്തമ്പുരാനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ കാണരുത് എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഇതിൽ പെടുന്നതാണ് കേട്ടോ. പിന്നെന്താ? കള്ളസാക്ഷി പറയരുത്. നുണ പറയാറുണ്ടോ മക്കള്? നുണ ചെറിയ ചെറിയ നുണകളൊക്കെ ചിലപ്പോ പറയാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് പറയുന്ന കുഞ്ഞു കുഞ്ഞു നുണകള് അല്ലേ, അതും പാപം തന്നെയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, ചെറിയ ചെറിയ പാപങ്ങളായാലും നമ്മളത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. പിന്നെന്താ? അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. അതായത് മറ്റുള്ളവരുടെ മുതലുകള് നമ്മൾ സ്വന്തമാക്കണമെന്ന ഒരു മോഹം പോലും നമ്മുടെ ഉള്ളില് കടന്നു വന്നാല് അത് പാപമാണെന്നാണ് നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ 10 കൽപ്പനകള് മനസ്സിലായോ എന്തൊക്കെയാണെന്നുള്ളത്? ഇനി ഈ 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ടീച്ചർ പറയാം. 1, എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. എന്താണ്? എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കണം. 2, തന്നെപ്പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പൊ ദൈവം നമ്മളിവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്താ? സ്നേഹത്തിന്റെ വിലയാണ് അല്ലേ പഠിപ്പിക്കുന്നത്. നമ്മൾ പരസ്പരം സ്നേഹിക്കണം, പിന്നെ എല്ലാറ്റിനും ഉപരിയായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഈ 10 കൽപ്പനകളൊക്കെ കേട്ടപ്പോ എന്റെ കുഞ്ഞുമകൾ തോന്നിയോ, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ പാപമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയോ? തോന്നിയിട്ടുണ്ടെങ്കില് നമ്മുടെ ഈശോയോട് പറയണം, ഈശോയെ എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ ആ പാപം ചെയ്തു പോയത്, ഇന്നാണ് എനിക്ക് മനസ്സിലായത്, ഇതൊക്കെ പാപമാണെന്നുള്ളത് മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ്, അപ്പൊ ഈശോയെ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഈശോയുടെ മാപ്പ് ചോദിക്കണം. അപ്പൊ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടാവും കേട്ടോ. ഈ കൽപ്പനകളൊക്കെ നമ്മൾ അനുസരിക്കേണ്ടവരല്ലേ, ആണല്ലേ. എന്തുകൊണ്ടാ? നമ്മളൊക്കെ ഒരു ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത് അല്ലേ. നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പൊ സ്വർഗമാകുന്ന നമ്മുടെ ജീവിതയാത്ര ലക്ഷ്യമാക്കി നമ്മളെ പോകുമ്പോ നമ്മുടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ചൂണ്ടു പലകകളാണ് ഏത്? നമ്മുടെ ദൈവ കൽപ്പനകൾ അല്ലേ. സംശയമൊന്നുമില്ലല്ലോ.
കാരണം എന്താ, നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യാണെന്ന് വെക്കാം, ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്, നമുക്ക് ആ സ്ഥലത്തെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, റോഡില് നമ്മൾ ദിശാ ബോർഡുകളൊക്കെ കാണും അല്ലെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കും ആ ഇനി കുറച്ചും കൂടെ പോവാനുണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവാ. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ വേണ്ടിയിട്ട് നമ്മെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് എന്ത്, ദൈവം തരുന്ന ഈ കൽപ്പനകൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചും അനുസരിച്ചും നല്ല മക്കളായിട്ട് ജീവിക്കണം വേണ്ടേ. നമ്മൾ മനസ്സിലാക്കി കൽപ്പനകൾ എന്ന് പറയുന്നത് എന്താണ്, ആ ജീവന്റെ വഴികൾ അഥവാ ജീവനിലേക്കുള്ള വഴികളാണെന്ന് മനസ്സിലാക്കിയല്ലേ. അപ്പൊ നമ്മൾ ദൈവിക ജീവനിൽ വളരാനായിട്ട് നമ്മൾ എന്ത് പാലിക്കണം, ദൈവകൽപ്പനകള് പാലിച്ചും അനുസരിച്ചും ജീവിക്കണം. അപ്പൊ നമ്മള് ദൈവമക്കളായി തന്നെ വളരും, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റിയിലേക്കൊക്കെ കടക്കാം. നമ്മുടെ ഈ പാഠഭാഗത്തില് നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അപ്പൊ അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്തിയിട്ട് മക്കളെല്ലാവരും നന്നായി പഠിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 10 കൽപ്പനകളുണ്ടല്ലേ, ആ 10 കൽപ്പനകള് നിർബന്ധമായിട്ടും എല്ലാവരും മനപ്പാടാക്കണം കേട്ടോ. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതെന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഇന്ന് ഇപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കണം, എന്താണ്, ആ നമ്മള് ദൈവകൽപ്പനകള് പാലിച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനം നമ്മൾ എടുക്കണം കേട്ടോ. ഇനി ഒരു ആക്ടിവിറ്റി ആയിട്ട് ടീച്ചർ തരുന്നത്, നമ്മുടെ പേജ് നമ്പർ 36 ഒരു കടങ്കഥയുണ്ട് അല്ലെ, കടങ്കഥയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ, അതിന്റെ ഉത്തരം കണ്ടെത്തി എഴുതിയിട്ട് നമ്മുടെ ടീച്ചർക്ക് അത് അയച്ചു തരണം. ഇതാണ് ഇന്ന് നമ്മള് ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റി. എല്ലാവരും നന്നായി ചെയ്യുന്ന എനിക്കറിയാം. ഇനി നമുക്കൊരു ചെറിയൊരു പ്രാർത്ഥനയോടുകൂടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് അവസാനിപ്പിക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ് നിന്നെ പ്രാർത്ഥിക്കാം. നമുക്ക് ഇസ്രായേൽ മക്കൾക്ക് ദൈവകൽപ്പനകൾ നൽകിയ സ്നേഹപിതാവായ ദൈവമേ, ദൈവകൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ.